വേറൊരു കാര്യം കൂടെ ഉണ്ട്. വിഷമം വരത്തില്ലല്ലോ. പറയട്ടെ, ഇപ്പൊ നീ ഇരിക്കുന്ന ഈ ചെയറില്ലേ, അത് നമ്മുടെ കുടുംബത്തെ തലമൂത്ത ആളുകൾ ഇരിക്കുന്ന ചെയറാണ്. ഇപ്പൊ ഇവിടുത്തെ ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആരാണ്? ഏട്ടനല്ലേ, കനകേട്ടനല്ലേ. അപ്പൊ ഏട്ടനാണ് എപ്പോഴും ഈ ചെയറിൽ ഇരിക്കുന്നത്. നീ അതൊന്ന് ശ്രദ്ധിക്കണം. സോറി ആന്റി, ഇതൊക്കെ നേരത്തെ പറയാനുണ്ട്. അങ്ങനെ എണീക്കങ്ങളെ, എണീക്ക് പ്ലീസ് 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 എണീക്ക്. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇരുന്നാങ്ങളെ, ഞങ്ങളുടെ ചേരങ്ങളിൽ ഓക്കെ. ഇരിക്കങ്ങളെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ദോശയും കടല കറിയാ? എടേ, അവൻ ടൗണിലൊക്കെ വളർന്ന പയ്യനാണ്. അവന് വല്ല പൊറോട്ടയോ ചിക്കനോ ഒക്കെ മേടിച്ചു കൊടുക്ക്. എന്നാ പിന്നെ നാളെ നീ വിളിച്ചോ രാവിലെ. എങ്ങനെയുണ്ട്, ഉറക്കമല്ലോ? സുഖമല്ലേ? ഇവിടെ സുഖമായിരുന്നു. കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? സൂപ്പർ. അതുകൊണ്ട് എങ്ങനെയുണ്ട് ക്യാമ്പസ് കോളേജും? കൊള്ളാം കൊള്ളാം. ഞാൻ ഇപ്പൊ പുതിയായിട്ട് വന്നാലേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയോ? ഫ്രണ്ട്സിനെ കിട്ടിയോ? സർക്കിൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അല്ലാതെ ഈ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ അതിന് കുറച്ച് സംഭവങ്ങളൊക്കെ വേണം നമ്മുടെ കയ്യിൽ. ഈ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ ഉണ്ടെങ്കിലേ ഫ്രണ്ട്സ് ഒക്കെ നമ്മളെ അടുത്ത് വന്ന് കൂടും. മനസ്സിലായോ? അല്ല, ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അങ്കിള് കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്കിളിന് ഭയങ്കര ഈ പ്രസംഗത്തിൽ ഭയങ്കര ഒരു കഴിവാണ്, പ്രാവീണ്യം. ഞാനിങ്ങനെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് സ്കൂളിലെ പിള്ളേരെല്ലാം വന്നങ്ങ് കൂടും. എന്നിട്ട് എൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് തങ്കവാന്റി ഉണ്ടല്ലോ, തങ്കവാന്റി എൻ്റെ കൂടെ വന്നേ. ആണോ? അല്ല പിന്നെ. അപ്പം ഞാൻ അപ്പൊ എന്നെ പിന്നെ എന്റെ പ്രസംഗം കേൾക്ക, ദിവസവും ഞാൻ പ്രസംഗിക്കണം. അപ്പൊ ചുറ്റും കൂട്ടുകാരായി കൂടും. മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ പറഞ്ഞു വരുന്നത്, മോന് പ്രസംഗിക്കാൻ അറിയാമോ? പ്രസംഗം, യു മീൻ സ്പീച്ച്, റൈറ്റ്? അതെ അതെ. ഇല്ല, നോട്ട് ഇൻട്രസ്റ്റഡ്. വേണ്ട, അത് വേണ്ട. എന്തെങ്കിലും ഈ രാഷ്ട്രീയ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് വല്ല ഇഷ്ടമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അതാണ് വേണ്ടത്. ഉള്ളിലൊന്നും പാടില്ല, പുള്ളു പൊള്ളയായിരിക്കണം, എന്നാലേ നമുക്ക് പുതിയ സംഭവങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. ഇത് ഏതെങ്കിലും പാർട്ടിയിലൊക്കെ ചായ ഉണ്ടെങ്കിൽ, അതായത് മോനെ, ഈ അങ്കിളിൻ്റെ ഡി ഡി ടി പാർട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. അല്ല, വേണ്ട, അതും പഠിപ്പിച്ചു തരാം. അപ്പോ അങ്കിളിന്റെ ഡി ഡി ടി പാർട്ടിയുടെ ഒരു യൂണിറ്റ് നിങ്ങളെ കോളേജിൽ തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിന്റെ മെയിൻ ആളായിട്ട് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാല് നീ പ്രസിഡന്റാ. ഇന്ത്യൻ പ്രസിഡന്റാ മോനെ, നമ്മുടെ പാർട്ടിയുടെ പ്രസിഡന്റാവും. അറിയാൻ? ആ, നമ്മളെ ഡി ഡി ടി പാർട്ടി പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് മോനെയാണ് അങ്ങള് കണ്ടു വെച്ചേക്കണേ. പിന്നെ പാർട്ടി അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാവും? പാർട്ടി പിന്നെ കോളേജിലെ ജനറൽ സെക്രട്ടറി ആവാം, പിന്നെ ആണെങ്കിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആവാം, പിന്നെ പിള്ളേരെല്ലാം വന്നങ്ങ് കൂടുകല്ലേ. ആണല്ലേ? പിന്നെ പിന്നെ നീ ഫേമസ് ആവുകയല്ലേ അവിടെ. ആ, കുറച്ച് പ്രസംഗം, കുറച്ച് പൊടിക്കൈകള്, കുറച്ച് മുദ്രാവാക്യം, ഇതെല്ലാം അങ്ങള് പറഞ്ഞു തരും. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടല്ലേ, നമുക്ക് ഒരുത്തന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണ്ട, നമ്മളിങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കും. അതാണ്.